ആദരവായ പ്രവാചകം പറഞ്ഞു, ഇദാ ദഖൽത അലാ മരീം, ഒരു രോഗിയുടെ മുമ്പിലേക്ക് നീ കടന്നു ചെന്നാ, അവനോട് നിനക്ക് ദ്വാരക്കാൻ പറയണേ, നിനക്ക് വേണ്ടി ദ്വാരക്കാൻ അവനോട് പറയണേ. രോഗിയായി കിടക്കുന്നതാണാകട്ടെ പെണ്ണാകട്ടെ, അവനോട് നീ പറയണം നിനക്ക് വേണ്ടി കിട്ടുന്ന ദ്വാ ചെയ്യാന കാര്യം എന്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പൈന്നു ദുആഹോ കദുആഇൽ മലായികാ, രോഗിയുടെ ദുആ മലായിക്കത്തിന്റെ ദുആ പോലെയാണെന്ന് ലോക പിന്നെ മുട്ടേ നബി മുഹമ്മദ് മുസ്തഫ. ഒരു രോഗി ദ്വാരക്കുമ്പോ മലക്കുകളെ ദ്വാരക്കും പോലെയാണ്. മലക്കുകളെ തെറ്റ് ചെയ്യുന്നവരല്ലോ മലക്കുകൾ, അല്ലാഹുവിനോട് ഒരിക്കലും നന്ദികേട് കാണിക്കുന്നവരല്ല. അവരെ സൃഷ്ടിച്ച തന്നെ ഇബാലപ്പിനാണ്. അവരൊരു സെക്കൻഡ് പോലും തളർച്ചയില്ല, വിളർച്ചയില്ല. അവരേറെ സമയത്തും റബ്ബിന് വേണ്ടി സുജൂദിലാണ്, അല്ലാഹുവിന് വേണ്ടി സാഷ്ടാംഗത്തിലാണ്, ഇബാദത്തിലാണ്. അവർ ചോദിച്ചാൽ ആ സെക്കൻഡിലുള്ള മറുപടി കൊടുക്കുന്നതാണ്. രോഗിയെ ദ്വായയുടെ പറ്റി റസൂലുള്ള പഠിപ്പിച്ചത്, പൈന്റെ ദ്വാഹോ കദ്വാഇല മലായികാ, ശയ്യിദുമാര് വരുന്നെന്നറിയുമ്പോൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരെ, അത് വേണം പ്രിയപ്പെട്ടവരെ, വേണ്ടെന്നല്ല പറയുന്നത്, കാണുന്ന ഉസ്താദുമാരെ കൈപിടിച്ചിട്ട് ദ്വാരക്കണേന്ന് പറയുന്നവരെ, വേണ്ടെന്നല്ല പറയുന്നത് ശരിയാണ്. എവിടെ ഒരു അല്ലാഹുവിന്റെ ആരിഫുണ്ടം പറഞ്ഞാൽ ഓടിച്ചെന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരെ, വേണ്ടെന്നല്ല പറയുന്നത്, വേണം. പക്ഷേ നിന്റെ വീടിന്റെ തെക്കും വടക്കും പടിഞ്ഞാറ് കിടക്കും, വീടിന്റെ മുന്നിലും പിന്നിലും രണ്ട് ഭാഗങ്ങളിൽ നിനക്ക് ദുആ ചെയ്ത സ്വീകരിക്കുന്ന ദുആക്കുത്തരമുള്ള ആളുകൾ, ആണുങ്ങള് പെണ്ണുങ്ങള് കിടക്കുമ്പോ നീ എവിടെയാണ് ചെറുപ്പക്കാരാ ഓടുന്നത്, നീ എവിടെയാണ് പെണ്ണുങ്ങളെ ഓടുന്നത്, എവിടെയാണ്? അല്ലാഹുവേ ദ്വാരക്കാ പറയാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പുറത്ത് കിടക്കുന്നത്. രോഗി എത്രയോ കൊല്ലമായി കിടപ്പിലാണ്, അവൻ എഴുന്നേൽക്കുന്നില്ല. അവന് രോഗമാണ്, കഠിനമായ രോഗം അല്ലാഹു കൊടുത്തു. അവന്റെ കഠിഞ്ഞു പോയ ജീവിതം നീ നോക്കേണ്ട കാര്യമെന്താണ്? ആ ചെയ്തു പോയ അപരാധങ്ങള് ഈ അനുഭവിക്കുന്ന വേദനയിലൂടെ അല്ലാഹു കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വരെ ഈ കഴിഞ്ഞ വർഷം വരെ മദ്യപിച്ചിടന്ന സഹോദരനാണ്, അല്ലാഹു ഒരു മാറാ രോഗം കൊടുത്തു. ഇന്ന് വല്ലാതെ കട്ടപ്പെടുമ്പോ അവന്റെ അടുക്കൽ ചെന്നു ആ ചെയ്യാ പറയാ, നിസ്കാരമുള്ള നിനക്ക് മടിയാ, മടി കണ്ട മുസ്ലിമേ, ഈ ഒരു കൊല്ലം കൊണ്ട് അല്ലാഹു അവന് ചെയ്ത പാപങ്ങൾ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. അല്ലാന്റെ മുമ്പിൽ തൗബ ചെയ്ത പുറക്കാത്ത പാപമുണ്ടോ? അല്ലാന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച പുറക്കാത്ത പാപമുണ്ടോ? അതുകൊണ്ട് അല്ല പുറത്തിട്ടുണ്ടാകാ, നീ മടിക്കണ്ട, മടിക്കണ്ട, അറക്കണ്ട. ചെല്ലുമോനെ, ചെന്നിട്ടവനോട് പറയുക, എനിക്കുന്ന ദ്വാ ചെയ്യ സഹോദര, എനിക്ക് വേണ്ടി കിട്ടുന്ന ദ്വാരക്ക് സഹോദര. അങ്ങനെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ച രോഗിയുടെ ദുആ, രോഗിയുടെ ദുആ അത് മലായിക്കത്തിന്റെ ദുആ പോലെയാണെന്ന്, പ്രാർത്ഥന പോലെയാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വെറുതെ കിറ്റുമായി കൊണ്ട് പോകാനല്ല, അവിടെ ചെന്ന് അവനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. രീതി എങ്ങനെയാണ്? നെറ്റിയിൽ കൈവച്ചിട്ട് ചോദിക്കണം, സുഖമുണ്ടോ എന്ന് ചോദിക്കണം എന്നുള്ളതാണ്, അല്ലാതെ അവിടെ ചെന്ന് ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എഴുന്നിട്ട് വരലല്ല. വലത്തെ കൈയുടെ പുറം ഭാഗം കൊണ്ട് അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് സുഖമുണ്ടോ എന്ന് ചോദിക്കണം. ഇത് സുന്നത്താണ്, ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ആരും ആകട്ടെ, അമുസ്ലിം ആണെങ്കിലോ, നീ ചെല്ലുക അവന്റെ രോഗം അന്വേഷിക്കുക. ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ മതമല്ല ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് ഞാൻ പറയാൻ, നിങ്ങൾ ഈ പ്രഭാഷണം ശ്രവിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇയാൾ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി വന്നവരല്ല. ഇവിടെ പറയുന്ന വിഷയങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ വന്നവരാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്, ഈ നാട്ടില് അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല മതേതരത്വം പള്ളിയിലെ ബാങ്കുലി കേൾക്കുമ്പോൾ മറുഭാഗത്ത് ക്ഷേത്രത്തിൽ നിന്ന് ശംഖുലി മുഴങ്ങുന്നു, അതിന്റെ മറുഭാഗത്ത് ചർച്ചിൽ നിന്ന് മണിനാഥം മുഴങ്ങുന്നു. പുട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും അതുപോലെ തന്നെ കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും ഏകോദര സഹോദരങ്ങളെ പോലെ നടക്കുന്ന നാടാണ്. അല്ലാഹു നിലനിർത്തുന്ന നിഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ചില പുള്ളികൾ, ചില പിള്ളകളും പുള്ളികളും ഒക്കെ അതിന് വിരുദ്ധമായിട്ട് ജനങ്ങളെ ഇളക്കി പുറപ്പെടുക,
സഹായിക്കാൻ വേണ്ടി പലതും പറയും. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഈ നാടിന്റെ രീതിശാസ്ത്രമൊന്നും എനിക്കറിയില്ല എങ്കിലും പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അഷ്റഫുൽ ഖൽക്കു പറഞ്ഞു, പള്ളിയിലെ ബാങ്ക് കേട്ടാൽ ഇദാ നാദാ ബിസ്സലാത്തി, ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ലഹബ ശൈത്താനു ഹത്താ യകൂന മക്കാന റൗഹ റൗഹ എന്ന് പറയുന്ന സ്ഥലം വരെ ശൈത്താൻ ഓടി വിളിക്കുന്നതാണ്. പഠിച്ചോളി, ശ്രദ്ധിച്ചു കേട്ടോളി, ഇത് ഹദീസാ, ഞാൻ പറയുന്നതല്ല. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന കേട്ടാൽ ശൈത്താൻ റൗഹ വരെ ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റൗഹ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് 36 മൈൽ അപ്പുറമാണ്. 36 മൈൽ അപ്പുറം, 1 മൈല് 1.5 കിലോമീറ്റർ ആണ്. അപ്പോ 1.5 കിലോമീറ്റർ ആകുമ്പോ 36 × 18, 36 + 18 = എന്റെ സഹോദരങ്ങളെ 54. ഈ 54 കിലോമീറ്റർ അപ്പുറത്തേക്ക് ശൈത്താൻ ഓടി ഒളിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്നുള്ള പള്ളിയിലെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര വരെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കിലോമീറ്റർ അളന്ന് നോക്ക്, ചോദിച്ചു നോക്ക്. ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പറയാം, എന്റെ ജോലി പോയാലും അൽഹംദുലില്ല, 1 മാസം പോലെ അധികം അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പോകും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഒരിക്കലും, പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നു, അദ്ദേഹത്തിനെതിരെ നമ്മൾ നടത്തിയ പ്രതിഷേധം അല്പം കടന്നുപോയി. നായയുടെ ഫോട്ടോ രൂപം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖം വെച്ചു കൊടുക്കുക, അതൊന്നും മുസ്ലിമിനെ ചോദിച്ചതല്ല, അത് വേണ്ട, നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് നിയമമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പണ്ട് കഴബാലത്തിക്കരി ഒരുത്ത മൂത്രമൊഴിച്ചു, കഴബേക്കരി ഒരുത്ത മൂത്രമൊഴിച്ചു. ആ സമയത്ത് നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെ ഈ കാങ്കോൽ മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയുടെ പുറപ്പുള്ള മതിലിന്റെ ചുവ മതിലിന്റെ ഉള്ളിൽ ഒരാൾ കാർക്കിച്ച് തുപ്പിയാൽ തന്നെ നമ്മൾ പ്രതിഷേധിക്കും, അത് ശരിയാണ്. പക്ഷെ കഴബാലയത്തിന് അകത്ത് കയറി മൂത്രമൊഴിച്ച ഒരാൾ, കഴബയ്ക്ക് അകത്ത് കയറി മൂത്രമൊഴിച്ചു, വടിയും തടിയുമായിട്ട് ആളുകൾ കൂടി, ആ സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾ അടിച്ചോ കൊന്നോ ഒരു പ്രശ്നമല്ല, പക്ഷെ എന്തിന് മൂത്രമൊഴിച്ചെന്ന് ചോദിച്ചിട്ട് അടിച്ചോളാൻ പറഞ്ഞു. ആളുകൾ ചോദിച്ചു, എന്തിനാടാ നീ മൂത്രമൊഴിച്ചത്? അതെ, ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നുകിൽ നന്മ ചെയ്യണം, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ തിന്മ ചെയ്യണം. അപ്പൊ ലോക പ്രശസ്തനാകാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു പരിപാടി നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് ഈ ജന്മത്തിൽ പറ്റൂല, ഞാൻ ഏറ്റവും വലിയ തിന്മ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മൾ അത്രയും മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പൊ പല്ല് കൊഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന പുത്രനും തള്ളിപ്പറഞ്ഞ്, അമ്മയും തള്ളിപ്പറഞ്ഞ്, ആളുകളും തള്ളിപ്പറഞ്ഞ്, പാർട്ടിക്കാരും തള്ളിക്കളഞ്ഞ്, എല്ലാവരും തള്ളിപ്പറഞ്ഞിരിക്കുന്ന ഒരു സാധനം, ഇനി ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് അറിയപ്പെടണമെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇറക്കി വിട്ടാലേ മതി മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ട് കണ്ടോളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഇന്നും ഇന്നും മുസ്ലിം പള്ളിയുടെ മഗരിബിന്റെ ബാങ്ക് കേട്ടിട്ടാണ് ഹൈന്ദവ സഹോദരിമാര് വിളക്ക് കത്തിക്കുന്നത് അല്ലേ? അവർ സന്ധ്യാസമയങ്ങളിൽ നമ്മളാണ് ദീനനുസരിച്ച് ജീവിക്കാത്തത്. അവര് പള്ളിയിലെ ബാങ്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അവര് ക്ഷേത്രത്തിന്റെ മുമ്പിൽ തുളസിത്തറയിൽ ചെന്ന് അവര് വിളക്ക് കത്തിച്ചിട്ട് ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതംഗമയ ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതംഗമയ അവരുടെ ഓംകാര പ്രാർത്ഥന. ഓം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എന്താണ്? ആ ഉമ്മ, ആ ഉമ്മ, അതാണ് ഓം. ആ എന്ന് പറഞ്ഞാൽ അജയ്യൻ, ഉ എന്ന് പറഞ്ഞാൽ ഉദ്ധാരകൻ, മ എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുന്നു. അജയ്യനാരാ ദൈവം, അവര് പറയുന്നു അവരുടെ ദൈവത്തെ, നമ്മൾ പറയുന്നു അല്ലാ. രണ്ടു കൂട്ടരും പറയുന്നു അജയ്യൻ ദൈവമാണ്, ഉദ്ധാരകൻ ഒരാളെ ഉദ്ധരിക്കുന്നവരാണ്, ദൈവമല്ലാതെ മറ്റാരാണ്? അവസാനം മരിപ്പിക്കുന്നതും ദൈവം. ആ ഉമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ. എന്നും പറയുന്ന ആളെ നമ്മുടെ കല്യാണ ട്രെൻഡിന്റെ മുകളിൽ ഈ പിറയെ മാറ്റിയിട്ട് ഇതുകൊണ്ട് അടിക്കണമെന്നില്ല ഈ പറയുന്നത്. അവരത് പറയുമ്പോൾ നമ്മൾ പറയണം ശരിയാണ്. അവർക്ക് അവരവരുടെ വിശ്വാസം. ഹൈന്ദവ സഹോദരനെ നമ്മൾ തള്ളിപ്പറയണ്ട, ക്രൈസ്തവനെ തള്ളിപ്പറയണ്ട. നമ്മൾ പഠിച്ച ആശയം, നമ്മൾ ആദർശം, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത, ഇവിടെ നാനാത്വത്തിൽ ഏകത്വമാണ്. ആർക്കും ആരുടെയും മതമനുസരിച്ച് ജീവിക്കാം. ഒരു കവലയിൽ ക്രിസ്ത്യാനിയും ഹൈന്ദവനും മുസൽമാനും സന്തോഷത്തോടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മുസ്ലിം പള്ളിയിൽ പോകുന്നു. ക്ഷേത്രത്തിന്റെ പൂജാരിയുടെ മുമ്പിൽ നേർച്ചയുടെ സമയമെത്തുമ്പോൾ ഹൈന്ദവൻ അങ്ങോട്ട് പോകുന്നു. സൺഡേ സ്കൂളിലാണെങ്കിൽ ഞായറാഴ്ചകളിൽ പള്ളിയിലേക്ക്
പാവപ്പെട്ട ക്രൈസ്തവ സഹോദരൻ പോകുന്നു. എന്നിട്ട് മൂന്ന് പേരും ആ കവലയിൽ വീണ്ടും ഒരുമിക്കുന്നു. എത്ര ആനന്ദമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് നടക്കുന്ന ഒരു കാര്യം, മറ്റേ ക്രിസ്ത്യൻ പള്ളിയിലും പോകും, ഇയാള് ഹൈദ ചർച്ചിലും ക്ഷേത്രത്തിലും പോകും, നമ്മള് പിന്നെ ബാറിലും പോകും. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്, അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് നമ്മെ അള്ളാഹു തആല ചില രീതികളിലൂടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മളൊന്ന് ക്ലിയർ ആകും. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടില് ഒരു രോഗി ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഏത് സമുദായത്തിൽ പെട്ടവനാകട്ടെ, ആ രോഗിയുടെ മുമ്പിൽ ചെന്ന് അവനെ ഒന്ന് പരിചരിച്ച് ആ രോഗിക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരു രോഗ സന്ദർശനം നടത്തി കഴിഞ്ഞാൽ 60 കൊല്ലത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു ആട്ടിയകറ്റുമെന്നാണ്. നരകത്തിൽ നിന്ന് 60 കൊല്ലത്തെ വർഷം അല്ലാഹു തആല 60 വർഷത്തെ വഴിദൂരം അല്ലാഹു അവനെ മാറ്റുന്നതാണ്. അറിയണോ പ്രിയപ്പെട്ടവരെ, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. മെട്ടുദാറു ഹംസിൽ അൽഫസന, അധ്യാപകരുടെ കൂട്ടി നോക്കി, നാളെ സ്കൂളിൽ പോകാൻ പറ്റൂല, ബുദ്ധി മരവിച്ചു പോകും. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം, അങ്ങനത്തെ 60 കൊല്ലം അള്ളാഹു തആല 60 കൊല്ലത്തെ വഴിദൂരം അള്ളാഹു തആല എന്ത് ചെയ്യും, നരകത്തിൽ നിന്നവനെ മാറ്റി നിർത്തുമെന്നാണ്. എന്ത് ചെയ്താൽ, ഒരു രോഗിയെ ഒന്നോടുകൂടി ചെന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്നു. ഇത് കള്ളമല്ല, നമ്മുടെ ഇബാരത്തുകൾ കൊണ്ട് നമുക്ക് എവിടെ എത്തിപ്പെടാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എവിടെ എത്താനാണ്? നമ്മുടെ ഇബാരത്തുകൾ കൊണ്ട് എങ്ങും നമ്മൾ എത്തിച്ചേരൂല. ഏത് സമയത്തും അല്ലാഹുവിന് വേണ്ടി ദിക്ര ചൊല്ലുന്ന സൂഫിയാക്കളായ പണ്ഡിത വരേണ്യന്മാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തോട് നമ്മുടെ ചരിപ്പപ്പ നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യുമ്പോ, കമ്പയർ ചെയ്യുമ്പോ നമുക്ക് ഒരിക്കലും സ്വർഗം കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് അല്ലാഹു നരകത്തിൽ നിന്നുള്ള മോചനം തരുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള കൊച്ചു കൊച്ചു പൊടിക്കൈകൾ കൊണ്ടാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒളുവോടുകൂടിയിട്ട് പോകണം, പോയാൽ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോകണം. അവിടെ ചെന്നാൽ ദുആ കൊണ്ട് വസീത് ചെയ്യണം, അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് നമ്മൾ സുഖമുണ്ടോ എന്ന് ചോദിക്കണം, അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ രണ്ടാമത്തെ ചോദ്യത്തിനും സിദ്ദീഖുകൾ പറഞ്ഞു, എനിക്ക് നോമ്പുണ്ട്, എനിക്ക് ഞാൻ രോഗി സന്ദർശിച്ചിട്ടാണ് കടന്നു വന്നത്. മൂന്നാമത് റസൂലുള്ള ചോദിക്കുകയാണ് മൂന്നാമത് റസൂലുള്ള ചോദിക്കുകയാണ് ഹൽ മിങ്കും അഹദൻ അത്അമൽ യൗമ മിസ്കീന ഹൽ മിങ്കും അഹദ അത്അമൽ യൗമ മിസ്കീന നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് പാവപ്പെട്ട അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ വന്നത്? ആരെങ്കിലും ഇന്ന് ഭക്ഷണം കൊടുത്തോ? ചോദിക്കും ഈശാക്കല്ല, മഗ്രിബിനല്ല, അസറിനല്ല, ലുഹറിനല്ല. റസൂലുള്ള ചോദിക്കും ഏത് വകിട്ടാ സുബഹിക്കാണ്? അല്ലാഹുവേ സുബഹിന്റെ ബാങ്കിബില് റളിയല്ലാഹുണ്ട് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന സഹാബത്തിനോട് ആദരമായ പ്രവാചകൻ ചോദിക്കുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ വന്നത്? മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടാണോ വന്നത്? ആരുണ്ട് ഭക്ഷണം കൊടുക്കാനെന്ന് ചോദിച്ചപ്പോ സഹാബത്ത് പറയുന്നു, നബിയേ നബിയേ സുബഹിയല്ലേ ആയുള്ളൂ, ഞങ്ങൾ ഉണർന്നിട്ട് പല്ലതേച്ച് നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധീകരിച്ച് നിങ്ങൾ ഉളവെടുത്ത പള്ളിയിൽ വന്നല്ല ഉള്ളു നബിയേ, നേരം വെളുത്തല്ലേ ഉള്ളൂ, ഉച്ച കഴിയട്ടെ 10 മണി കഴിയട്ടെ, നമ്മുടെ ദിവസത്തിന്റെ കുറച്ചു മണിക്കൂറുകളെ യാമങ്ങൾ അങ്ങ് കഴിയട്ടെ എന്ന് പറഞ്ഞ സഹാബത്ത് ഓരോരുത്തരും പറയുമ്പോ അതിൽ നിന്ന് ഒരാൾ എഴുന്നേക്കുകയാണ് മറ്റാരുമല്ല സുദ്ദീഖുൽ അക്ബറ. എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, അനയാ റസൂലല്ലാ, ഞാനൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടാ സുബഹി നിസ്കാരത്തിന് വന്നത്. മറക്കല്ല മുസ്ലിം ചെറുപ്പക്കാരാ, മറക്കല്ല പെങ്ങള്, നോമ്പ് പിടിക്കുന്ന ഒരു ദിവസത്തില് അതുപോലെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്ന ദിവസമാണ്, അതുപോലെ ഏതെങ്കിലും രോഗിയെ സന്ദർശിക്കുന്ന ദിവസമാണ്. മൂന്നാമത് റസൂലുള്ള പറഞ്ഞതാണ്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, നബിയേ ഞാൻ ഇങ്ങോട്ട് പള്ളിയിലോട്ട് വരാൻ നേരത്ത് പള്ളിയുടെ മുമ്പിൽ ഒരു സാധുവായ സഹോദരൻ കൈനീട്ടുകയാണ്, അവന്റെ കണ്ണു കുടിഞ്ഞിരിക്കുന്നു, കവള് കുടിഞ്ഞിരിക്കുന്നു, എല്ലും തീരിക്കുന്നു, വയറൊട്ടിയിരിക്കുന്നു, അവന് സാധുവാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, അവന് പാവപ്പെട്ടവനാണ്, അഗതിയാണ്, അവനൊരു നേരത്തെ ഭക്ഷണം കിട്ടി കാണില്ല നബിയേ.
ഞാൻ നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ രോഗസന്ദർശനം നടത്തിയിട്ടാണ് വന്നതെന്ന്. അങ്ങനെ ഞാൻ രോഗസന്ദർശനം നടത്തിയപ്പോ മഹാനായ അബ്ദുറഹ്മാന്റെ കയ്യിലൊരു റൊട്ടി ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് റൊട്ടി വാങ്ങിയിട്ട് ഈ സാധുവിന് കൊടുത്തു. നബിയേ, ഒരു സാധുവിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് സുബഹിന് പള്ളിയിൽ വന്നത്. ആ റൊട്ടി വാങ്ങിയിട്ട് ഈ സാധുവിന് ഞാൻ കഴിക്കാൻ കൊടുത്തു. നബിയേ, ആ സമയത്ത് റസൂലുള്ളാഹി അത്ഭുതപ്പെടുകയാണ്, സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. ലോകാത്ഭുതങ്ങൾ എഴുതിയവരെ നിങ്ങൾക്ക് പിടച്ചുപോയി, ലോകാത്ഭുതങ്ങൾ എഴുതിയവരെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ലോകാത്ഭുതങ്ങളിൽ ഒന്നേതേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. മനുഷ്യനോട് മര്യാദയോടെ പെരുമാറിയ, മനുഷ്യനോട് കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കിയ, ജനങ്ങളോട് ഇടപഴകുന്ന, ഇടപാടുകളിൽ മോശപ്പരം കാണിക്കാത്ത, നക്ഷത്ര തുല്യരായ സഹാബ കിറാമിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ആദം നബി തൊട്ടെണ്ണയിട്ട് റസൂലുള്ളാഹി വരെയുള്ള അമ്പിയ മുർസലീങ്ങളെ കടിഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠനാരാണ്. ലോകത്തുള്ള എല്ലാവരുടെയും ഈമാനെടുത്ത് തുലാസിന്റെ ഒരു തട്ടിലെ വെച്ച ഉമറിന്റെയും ഉസ്മാന്റെയും അലിയന്റെയും തൊലഹപ്പിന്റെയും സഹീദിന്റെയും സഹീദിന്റെയും അബ്ദുറഹ്മാൻ ബിനു ഔഫിന്റെയും അബൂബൈദത്ത് ബിനു ജറാഹിന്റെയും സഹാബത്തിന്റെയും ഖുലഫായികളുടെയും മറ്റ് എല്ലാവരുടെയും ഈമാനെടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു കഴിഞ്ഞാ തീരുന്നില്ല. മുഴുവൻ ഔലിയാക്കളുടെയും അരിബീങ്ങളുടെയും മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെയും അഹമ്മദ് അൽ കബീർ റിഫായിയുടെയും ഖാജാ മുഈനുദ്ദീൻ അൽ ജസ്തി അൽജമീരിയുടെയും ഈമാനെടുത്ത് ഒരു തട്ടിലങ്ങ് വെച്ചു കഴിഞ്ഞാ സഹോദരങ്ങളെ, ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈമാൻ ധാരാളമുണ്ടെന്ന് ഞാനും നിങ്ങൾ അഭിമാനിക്കുന്ന മഹാന്മാരായ സഹാബ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടല്ലോ, ആരിഫീങ്ങളുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ. അവിടെ ഈമാനെടുത്ത് ഒരു തട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരല്ലാത്ത മുഴുവൻ മനുഷ്യന്റെയും ഈമാനെടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുത്തട്ടിൽ സുദ്ദീഖുൽ അക്ബറിന്റെ ഈമാനെടുത്ത് വെച്ച കഴിഞ്ഞാ വല്ലാഹി 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 അബൂബക്കറിന്റെ ഈമാനിന് ഭാരം തൂങ്ങുക, അബൂബക്കറിന്റെ ഈമാനിന് ഭാരം തൂങ്ങുക. ലോകത്തെ ഏറ്റവും വലിയ ഈമാനിന്റെ ഉറവിടമേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ മഹാനുഭാവനെ നേരിട്ട് പറയുകയാണ്, നബിയേ, ഞാനെന്ന് പാപപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ട് നിസ്കരിക്കാൻ വന്നവനാ, ഞാനെന്ന് പാപപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ട് നിസ്കരിക്കാൻ വന്നവനാ, എവിടെ എന്റെ ചെറുപ്പ കളവാക്കുന്നവനാരാ, പരലോകത്തെ കളവാക്കുന്നവനാരാ, അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പള്ളി പറയുന്നവനാരാ? പേടിക്കണ്ട മടിക്കണ്ട, പറഞ്ഞു കൊടുക്കുക. അല്ലാഹ് പറഞ്ഞല്ലോ, ആരാണ് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ദിവസത്തിന്റെ വിധി നിർണയത്തിന്റെ ദിവസത്തിന്റെ ആ ദിവസത്തെ പറ്റിയിട്ട് കളവ് പറയുന്നവനാരാ, അതിനെ കളവാക്കുന്നവനാരാ? അല്ലാഹ് പറയുന്നു, അനാഥനെ തള്ളി പറയുന്നവന്, അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നവനെ പ്രേരിപ്പിക്കാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവൻ, ദീനിനെ കളവാക്കുന്നവൻ, പരലോകത്തിന്റെ ദിവസത്തിനെ പറ്റിയിട്ട് മോശമായി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നവൻ, നടുറോഡിൽ വെള്ളമടിച്ചു കിടക്കുന്നവനല്ല, മറ്റുള്ളവന്റെ കൂടെ കൈപിടിച്ചു ഓടുന്നവളല്ല. മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീ യദുഉൽ യതീം, അനാഥനെ തള്ളി പറയുന്നവനാണ്, അല്ലദീ യദുഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവനാണ്. അപ്പോ കൊടുക്കുന്നവനെ തടയുന്നവന്റെ ശിക്ഷ എന്താണ്? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ നോക്ക്, നമ്മുടെ പരിപാടികളിലൊക്കെ നമ്മളിപ്പോ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ? ചാപ്പാട് കൊടുക്കുന്നതിനെ പറ്റിയും ആഹാരം കൊടുക്കുന്നതിനെ പറ്റിയും. ഞാൻ ചോദിക്കട്ടെ, ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഇവിടെ ക്ഷേത്രമില്ലേ, തങ്ങളെ ഉണ്ട്, തൊട്ടടുത്ത് ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ എത്രയോ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ഉത്സവങ്ങൾ നടക്കുന്ന ആ ക്ഷേത്രത്തിൽ അവരുടെ നോട്ടീസ്, അവരുടെ പ്രോഗ്രാം നോട്ടീസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായി അവര് കാണുന്നത് ഏതാണ്? നിങ്ങൾ പറയും. ആ നോട്ടീസ് എടുത്ത് പരിശോധിച്ചാൽ ക്ഷേത്ര ചടങ്ങുകൾ, ആ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആരാധനാക്രമങ്ങളിൽ
അവര് പ്രാധാന്യങ്ങൾ കേൾപ്പിക്കുന്ന പ്രാമുഖ്യം കൊടുക്കുന്നത് ഏത് പുണ്യത്തിനാണ്? നിങ്ങളത് പറയും, എങ്കിലേ അത് നമ്മുടെ വിഷയം പൂർത്തിയാവും. അന്നദാനം മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഏത് സംസ്ഥാനത്തിലാണെങ്കിലും കാസർഗോഡും ഈ കണ്ണൂരും തിരുവനന്തപുരത്തും ഒക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ഹൈന്ദവര് പ്രാമുഖ്യം കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നതിനാണ്. എന്താ കാര്യം? അഥർവവേദമാകട്ടെ, യജുർവേദമാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, മനുസ്മൃതിയാകട്ടെ, രാമായണമാകട്ടെ, അവരുടെ പുരാണങ്ങൾ പരിശോധിച്ചാൽ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹാത്മ്യം, മഹത്വം അവരെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എന്താണ്? ഒരൊറ്റ കാര്യം മാത്രമാണ്. ഗജതരംഗ സഹസ്രമ ഗോകുലമ കൊടിദാനം കനകരചിത പാത്രം മേടിനി സാഗരാണ്ടം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. എന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് ക്ഷേത്രമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഹൈന്ദവരുണ്ട്. ഞാൻ പറയുന്നു, സംസ്കൃതം പഠിച്ചവർക്കറിയാം, ഗജതരംഗ സഹസ്രം ആയിരം കുതിരകളും ആയിരം ആനകളും, ഗോകുലം കൊടിദാനം ഒരു കോടി പശുക്കൾ, ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം, ഉന്നത കുലജാതരായ ഒരു കോടി പെണ്ണുങ്ങളും. ഉന്നത കുല ജാതര എന്ന് പറഞ്ഞാൽ ആരും തൊട്ടിട്ടുണ്ടാവാൻ പാടില്ല, കണ്ടിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞത് ഹൂർലിംഗ് എന്നാണ്. ദർശന സ്പർശന വിധേയമാകാത്ത പെണ്ണുങ്ങൾ ഒരു കോടി തീരുന്നില്ല. കനകരചിത പാത്രം മേദിനി സാഗരാന്തം, കനകരചിത പാത്രം ഒരുപാട് സ്വർണ പാത്രങ്ങൾ, മേദിനി സാഗരാന്തം സമുദ്രത്തോളം ഭൂമി. അപ്പൊ എന്തൊക്കെയാ? സമുദ്രത്തോളം ഭൂമി, കുറേ സ്വർണപാത്രങ്ങൾ, ഒരു കോടി പശുക്കൾ, ഒരു കോടി പെണ്ണുങ്ങൾ, ആയിരം കുതിരകൾ, ആയിരം ആനകൾ, ഇതെല്ലാം കൂടി ഒരു സമ്പന്നൻ ഒരു പാവപ്പെട്ടവന് കൊടുക്കുന്നു. എന്നാൽ അവന് കിട്ടുന്ന പുണ്യം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഉച്ച സമയത്ത് പുരി വെയിലത്ത് വയറൊട്ടിയവ വയറുമായിട്ട് കടന്നു വരുന്ന പാവപ്പെട്ടവന് വാഴകല വെട്ടിയിട്ട് പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നതിന് കിട്ടുന്ന പുണ്യം ഈ പറഞ്ഞതിന് കിട്ടൂല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പുണ്യം ആയിരം ഒരു കോടി പെണ്ണുങ്ങളെയും ഒരു കോടി പശുക്കളെയും ആയിരം ആനയും ആയിരം കുതിരയും ഒരുപാട് സ്വർണപാത്ര സമുദ്രത്തോളം ഭൂമിയും കൊടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ പുണ്യം അല്പനേരം ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കുന്നതിന്, ആ കൊടുക്കുന്ന പുണ്യം ഈ പറയപ്പെട്ടതിന് കിട്ടില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. ശരിയല്ലേ സഹോദരങ്ങളെ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വക ഇന്ന് ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ നാല് ഭാഗത്തേക്ക് നോക്കുക, എന്താണ് പാവങ്ങൾ എവിടെയെന്ന് നോക്കി, പാവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ കണ്ണിൽ വെച്ചിട്ട് നാല് ഭാഗത്ത് നോക്കുന്നു, ഇവന്റെ കൊടവയറിനടിയിൽ പാവപ്പെട്ടവനെ ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്നു. അത് കാണാൻ അവന്റെ ദൂരദർശിനിക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? ദൂരദർശിനി വെച്ചിട്ട് ദൂരോട്ടാ നോക്കുന്നത്, അപ്പോഴും അവന്റെ കൺമുമ്പിൽ അവന്റെ കൊടവയറിനടിയിൽ പാത്രം നീട്ടിയിട്ട് പാവപ്പെട്ടവർ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു, കൊടുക്കുന്നില്ല. ഇന്ന് നമ്മൾ എല്ലാം പ്രഹസനത്തിന് വേണ്ടിയായി. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? 100 രൂപ പോക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിയ ചെറുപ്പക്കാരൻ വഴിയരികിൽ ഒരു കൈക്കുഞ്ഞുമാകിട്ട് ഒരു തള്ള യാചിക്കുന്നു ഭക്ഷണം വാങ്ങാൻ വേണ്ടി. അവന് സങ്കടം തോന്നി, അവൻ ഓടി 100 രൂപ കൊണ്ട് ചെന്നിട്ട് നെറ്റിന്റെ കാർഡ് വാങ്ങിയിട്ട് അവന്റെ മൊബൈലിൽ അത് കൂപ്പൺ ചാർജ് ചെയ്തു. എന്നിട്ട് നേരെ തിരിച്ചു വന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഫേസ്ബുക്കിൽ അതിനെ പോസ്റ്റ് ചെയ്തിട്ട് 1 മണിക്കൂറിനകം 500 ലൈക്ക് കിട്ടി. അതിനടിയിൽ അവനൊരു കമന്റ് എഴുതി, എന്താണ്? കണ്ണുണ്ടായാൽ മാത്രം പോരാ, തുറന്ന് കാണണമെന്ന്. അവൻ 1 മണിക്കൂർ കൊണ്ട് 500 ലൈക്ക് കിട്ടിയതിന്റെ അഭിമാനം അവനുണ്ടാകുമ്പോഴും ആ 100 രൂപ കഴിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അവർ ഭക്ഷണം കഴിച്ച് ഒരു നേരത്തെ ഭക്ഷണം അവരുടെ പള്ളയിൽ കിട്ടിയേനെ. ഇന്നാരും ചെയ്യാറില്ല, ഇന്ന് ആരും അത് ചെയ്യാറില്ല. എന്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൈന്ദവനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ഇസ്ലാം പഠിപ്പിച്ചെന്താ? ഞാൻ തുറന്നു പറയാം, ഇസ്ലാം പഠിപ്പിച്ചെന്താണ്? 50 ഹജ്ജ് ചെയ്ത ഹാജിയാർ, തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ RSS പ്രവർത്തകനാണ്. ഞാൻ തുറന്നു പറയാം, ആ RSS പ്രവർത്തകൻ വയറു നിറച്ച് ഭക്ഷണം, അവൻ പട്ടിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇപ്പറത്ത് 50 ഹജ്ജ് ചെയ്ത ഹാജിയാര് വയറു നിറച്ചു ഭക്ഷണം കഴിച്ചാൽ ആദരവായ പ്രവാചകം പറഞ്ഞു, എന്റെ പൊന്നു ഹാജിയാരെ, നിങ്ങൾ 50 ഹജ്ജിന്റെ 1 കോടി രൂപ നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
അറിഞ്ഞുകൊണ്ട് അയൽക്കാരെ പട്ടിണി കിടക്കും, അറിഞ്ഞുകൊണ്ട് വയറു നിറച്ച് വൃട്ടാന ബോധനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ചേർക്കണം. നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇറച്ചി വാങ്ങിയുള്ളൂ, മീൻ വാങ്ങിയുള്ളൂ. ക്ഷമിക്കണ്ട, വെള്ളം ഉണ്ടല്ലോ ടാപ്പില്, തുറന്നങ്ങോട്ട് വിട്ടേക്ക്. അങ്ങനെ വിട്ട് ആ വെള്ളം നിറച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് അയൽവക്കത്തൂടെ കൊടുക്കണം. ഇത് സുന്നത്താണ്. ഈ സുന്നത്തെന്ന് എടുക്കാൻ ഒരു കൂട്ടർ മാത്രമേ ഉള്ള ആരാ? ഹോട്ടലുകാര് മാത്രം. വെള്ളം ചേർക്കാൻ വേറെ ആരായി സുന്നത്തെടുക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഭക്ഷണം കൊടുക്കാനുള്ള ഒരു മനസ്സിന്റെ, നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം ഇശാനസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കളും ഒത്ത് റസൂലുള്ളാഹി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധു വന്നിട്ട് വയറുപൊത്തി കാണിക്കാണ്. ഒരു സാധു വന്നിട്ട് വയറുപൊത്തി കാണിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയുടെ വീടനാണ് തുട്ടപ്പുറത്തെ ഭാര്യയാണ്, അതും എന്റെ ഭാര്യയാണ്, അപ്പുറത്തെ വീടും എന്റെ ഭാര്യയാണ്. ഓരോ വീട്ടിലും റസൂലുള്ളാഹി അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് ചെല്ലുമോനെ, എന്നിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ ചോദിക്ക്, അവര് തരട്ടെ, നീ കഴിക്കുമെന്ന് പറഞ്ഞവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ ഓരോ വീടിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അകത്ത് ചെന്നിട്ട് പാത്രമെടുപ്പിട്ട് തോൽപാത്രമെടുത്തിട്ട് കമഴ്ത്തി കാണിച്ചു കൊടുക്കുകയാണ്. ആ സഹാബാക്കളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വീട്ടില്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പപ്പനിമാരുടെ വീട്ടില്, ഒരു വീട്ടിൽ പോലും ഒരു ഈട്ടപ്പഴത്തിന്റെ കീറ് പോലും ഇല്ലാത്ത സാഹചര്യത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തുൻ നബവിയിൽ മടങ്ങി വന്ന പാപപ്പെട്ട വിഷം തൊട്ടിയ വയറുമായി വന്ന ഏതോ ഒരു നാട്ടുകാരനല്ലാത്ത അന്യ നാട്ടുകാരനായ പാപപ്പെട്ടവനെ എഴുന്നേപ്പ് നിർത്തിയിട്ട് മുസ്തഫായ നബി തങ്ങൾ മദീനത്തുൻ നബവിയുടെ പള്ളിക്കകത്ത് വെച്ച് ചോദിച്ചു, ഇന്ന് ആരാണ് ഇയാളെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക? ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി സബ്ദ് കൊടുക്കാൻ തയ്യാറുള്ളതാരാണ്? ആ സമയത്ത് ഇരിക്കുന്ന ഒരു സഹാബിയുടെ വീട്ടിലും ഭക്ഷണമില്ല, അവരൊക്കെ പട്ടിണി കിടക്കുന്നവരാണ്, വൈകിട്ടത്തെ കല്ലുകൾ വെച്ച് കെട്ടിക്കിട്ട് മുണ്ടിറക്കി വിട്ടിട്ട് വന്നവരാണ്. പക്ഷേ റസൂലുള്ള ചോദിച്ചതല്ലേ പുണ്യം എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം നബിയേ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പാപപ്പെട്ടവന്റെ കൈ പിടിച്ചിട്ട് സ്വന്തം ഭവനത്തിലോട്ട് വന്നു. ആ പാപപ്പെട്ട സഹോദരൻ വീടിന്റെ ഉമ്മറത്തെത്തുന്നതിന് മുമ്പ് ഈ അബൂ തൽഹ ഓടി വന്നിട്ട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ടവളെ, ഇന്നെന്താ വീട്ടിലുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ചോദിക്കുകയാണ് ഇതിനകത്ത് എന്തുണ്ടെന്ന്. ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല, ഇന്ന് ഞാനും നിങ്ങൾ പട്ടിണി കിടക്കാനുള്ളതാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ആ സഹാബി പറഞ്ഞത്, എന്നാൽ മക്കളെ എന്തെങ്കിലും പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് അവരെ ഉറക്കു പെട്ടെന്ന് ഇന്നില്ലെന്ന് പറ, അല്ലെങ്കിൽ ശരിയാകുന്നു എന്ന് പറഞ്ഞിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെറുതെ കൈ കൊണ്ട് ഇളക്ക്, എന്നിട്ട് അവരെ ഉറക്കിക്കിടത്ത്. പാപപ്പെട്ട ഒരു സഹാബിയുമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നത്, അവന് കൊടുക്ക. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ, അതല്ലേ മര്യാദ, പക്ഷെ നമുക്ക് ഭക്ഷണം എവിടെ, അതൊന്നും വിഷമിക്കേണ്ട, ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞു. പാപപ്പെട്ട അതിഥിയെ വിളിച്ചുകൊണ്ട് മുന്നിൽ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അയാളെ കണ്ണു കാണിച്ചു നിങ്ങൾ കൂടെ ഇരിക്കാൻ. ആ സമയത്ത് ഭർത്താവ് അബൂ തൽഹ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ പാപ്പിലോട്ട് കൈവെക്കുന്ന സമയത്ത് നീ പതുക്കെ വെണ്ണ വിളക്ക് ശരിയാക്കുന്നതിന്റെ മോഡലിൽ ആ വിളക്കങ്ങ് കെടുത്തിക്കളയുക. ആ പാപപ്പെട്ട ഭാര്യ കത്തിച്ചു വെച്ചിരിക്കുന്ന എണ്ണ വിളക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭർത്താവ് പാത്രവുമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കെടുത്തിക്കളഞ്ഞു, എന്നിട്ട് പറഞ്ഞു, എണ്ണ തീർന്നതിന്റെ പേരിൽ വിളക്കണഞ്ഞു പോയി എന്ന്. രണ്ടുപേരും ഭാര്യയും ഭർത്താവ് കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. തൊട്ടപ്പുറത്തിരിക്കുന്ന പാപപ്പെട്ട അതിഥിയായ സഹോദരന് വയറു നിറച്ചു ഭക്ഷണം കഴിച്ചു. മക്കൾക്കുള്ള ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ട് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. അദ്ദേഹത്തെ യാത്രയാക്കിയിട്ട് പാതിരാത്രി വിഷം നട്ടി വയറുമായിട്ട് കിടന്നുറങ്ങി. നേരം വെളുത്ത് സുബഹിന്റെ ബാങ്ക് കേട്ടപ്പോൾ മദീനത്തുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി അബൂ തൽഹ നമസ്കാരം കഴിഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് അബൂ തൽഹ സലാം പറയാൻ വന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് നബിയുടെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞ് മുസാഫാട് ചെയ്തിട്ട് പോകുന്ന പതിവ്. അങ്ങനെ അബൂ തൽഹ വന്ന് സലാം പറയുന്ന സമയത്ത് ആദരവായ പ്രവാചകം പറയുകയാണ്, അബൂ തൽഹ ഇന്നലത്തെ രാത്രിയിൽ നിന്റെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിച്ചിരിക്കുകയാ, ഇന്നലത്തെ പാതിരാത്രിയിൽ നിന്റെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിച്ചിരിക്കുകയാ, ഇന്നലത്തെ ദിവസത്തിന്റെ അല്ലാഹുവിന് വേണ്ടി നീ ചെയ്ത ആരാധന അല്ലാഹ് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി അബൂ തൽഹയ്ക്ക് വേണ്ടി അല്ലാഹ് ഇറക്കി ആയത്ത് ഓതി കൊടുക്കുകയാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ.
സ്വന്തം ആഗ്രഹമുണ്ടായിട്ട് സ്വന്തം ആവശ്യമുണ്ടായിട്ട് മറ്റുള്ളവന് മുൻഗണന കൊടുത്തവനേ, മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തവനേ, നിനക്കല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തുൽ ഹശ്റിലെ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുമ്പോ ചോദിക്കട്ടെ സഹോദരങ്ങളെ, പാവപ്പെട്ടവന്റെ വിശപ്പറഞ്ഞ എത്ര പേരെന്റെ മുമ്പിലുണ്ട്? പോരാ പ്രിയപ്പെട്ടവരെ പോരാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യനിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, നോമ്പ് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, ഹജ്ജ് കൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ വേണ്ട. അയൽക്കാരന്റെ വിഷമം അറിയണേ, ഹൈന്ദവരാകട്ടെ മുസ്ലിമാകട്ടെ, മനുഷ്യനാണോ, പച്ചക്കരലുള്ള മനുഷ്യനാണോ, ജീവനുള്ള മനുഷ്യനാണോ, അവന്റെ വിശപ്പിന്റെ വിളിയാളം അറിയാത്ത മുസ്ലിമേ, അവനക്ക് അല്ലാന്റെ സ്വർഗമില്ലെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് മൂന്നാമത് ചോദിച്ചു, ഇന്നാരാണ് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്റെ മുമ്പിൽ എത്തിക്കുന്നത്? പറഞ്ഞു, ഞാനുണ്ട് നബിയെ, ഞാൻ ഇന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ വന്നു. ആ സമയത്ത് റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു, നാലാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. ഇത് പറയുന്ന എന്തിനാണ്? ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നതിനിടയിൽ ഈ നാല് പ്രവൃത്തി ചെയ്യുന്നയാൾ കള്ള കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അത് ഇൻഷാല്ലാ ഞാൻ പറഞ്ഞല്ലോ, 11 കാലാകുമ്പോൾ നമ്മൾ ആ വിഷയം പറയും. അള്ളാഹു ചുരുക്കി ഞാൻ പറയാം. റസൂലുള്ളാഹി നാലാമത് ചോദിച്ചു, ആരെങ്കിലും ഈ കൂട്ടത്തിലും മൻ തബിഅമിങ്കുമുൽ യൗമ ജനാസ, ഇന്ന് ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചിട്ട് വന്നവരാരെങ്കിലും എൻ മുമ്പിലുണ്ടോ? ഒരു ജനാസയെ അനുഗമിച്ചിട്ട് വന്ന ആരെങ്കിലും എന്റെ മുമ്പിലുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, ആരും എഴുന്നേറ്റില്ല. കാരണം പലരും അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഇത് താരീഖ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ സമഗ്രമായി മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വളരെ പ്രവിശാലമായി സുതാര്യമായി സുവ്യക്തമായി വാചാലമായി പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ സഹാബത്തും അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു മയ്യത്തിനെ പരിപാലിച്ചിട്ടാണ് ഈ സുബ്ഹിക്കുന്നത്. അവരങ്ങനാണ്, അവരങ്ങനാണ്. നമ്മളാണെങ്കിലോ, ഞാൻ ചോദിക്കട്ടെ, ഈ പാതിരാത്രി മുഴുവനും ഫേസ്ബുക്ക് മുഴുവനും, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ മതി ഫേസ്ബുക്ക് മുഴുവനും ആ വിഷയങ്ങളായിരിക്കും പിന്നീടുണ്ടാവുന്ന സമയം അത്രയും അല്ലേ. ഇപ്പോ 300 ആളുകളെയുമായിട്ട്, ജീവനക്കാരും അല്ലാത്തവരുമായ 300 ആളുകളെയും കൊണ്ട് ദുബായിൽ വെച്ച് കത്തിയമർന്നു പോയ എമിറേറ്റ്സിന്റെ വിമാനം, ആ വിമാനത്തിൽ നിന്ന് 90 സെക്കൻഡ് കൊണ്ട് 300 പേരും പുറത്തിറങ്ങിയെന്നാണ്. ശരിയാണ്, ആ സമയത്ത് 20 രാജ്യങ്ങളിലുള്ള ആളുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയരുന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 20 രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ, ഈ 20 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ 19 രാജ്യക്കാരും പുറത്തിറങ്ങിയപ്പോ ഇന്ത്യക്കാരിലുള്ള മലയാളികൾ മാത്രം എന്ത് ചെയ്തു എന്ന ലഗേജ് ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാലോ നമ്മളെ കണക്കിനാക്ഷേപിക്കാൻ ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് കളിയാക്കിയിട്ടിരിക്കുന്നു ഈ എമിറേറ്റ്സിന്റെ വിമാനം കത്തിയപ്പോ നഷ്ടപ്പെട്ടത്. അവലോസ് ഉണ്ടാ 10 കവറ്, ഏത്തയ്ക്ക പൊരിച്ചത് 7 കവറ് അല്ലെ, ഭാര്യ കൊടുത്തു വിട്ടതാണ്. കത്തി അമർന്നിട്ട് അതിന്റെ ലാൻഡിംഗ് ഗിയറിന് കംപ്ലൈന്റ് ഉണ്ട് എന്ന് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ സമയത്ത് തന്നെ അതിനകത്ത് അനൗൺസ്മെന്റ് പൈലറ്റ് മുഴക്കിയിട്ട് ആ എമിറേറ്റ്സിന്റെ എയർപോർട്ടിനകത്ത്, ദുബായ് എയർപോർട്ടിനകത്ത് അതിന്റെ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ട് തകർന്നടിയാൻ സാധ്യതയുണ്ട് എന്ന് എമിറേറ്റ്സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ ഒരു ദുരന്തമായി ഈ ദുരന്ത ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ജാഗ്രതയോടെ ജാഗരൂകരായി കാത്തിരിക്കുന്ന സമയത്താണ് 19 രാജ്യക്കാരും 20 രാജ്യക്കാരിരിക്കുന്ന എമിറേറ്റ്സിന്റെ വിമാനം അതിന്റെ റൺവേയിൽ അതിന്റെ ടയറൂന്നിയ സമയത്ത് ഒരു വലിയ വിസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറിയുണ്ടായി. പുകപടലങ്ങൾ അകത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റാത്ത രീതിയിൽ മൂടിയപ്പോഴും മലയാളികൾ ഉയർത്തിയിട്ട് സാധനം പറയിക്കൊണ്ട് നിൽക്കാൻ ഒന്നാലോചിച്ച് നോക്കിയേ. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ, ഇപ്പോ ഫേസ്ബുക്കിൽ വളരെ കൂടുതലായുള്ള ഒരു കാര്യമാണ് ബാലകൃഷ്ണ പിള്ളക്ക് ബാങ്ക് കേട്ടിട്ട് ഉറക്കം വരുന്നില്ല. നമ്മക്കോ ഉറക്കം കാരണം ബാങ്ക് കേൾക്കാനും വയ്യ അല്ലേ. സുബഹിന്റെ ബാങ്ക്, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അഗതിക്ക് ഭക്ഷണം കൊടുത്തത്, നോമ്പ് പിടിച്ചത്, അത് പിന്നെ നമുക്ക് ഒഴിവാക്കാം, ഇഷാവരം മാരി പോലെ ഉണ്ടല്ലോ, എങ്കിലും നമുക്ക് നോമ്പ്
അഗതിക്ക് ഭക്ഷണം കൊടുത്തത്, രോഗസന്ദർശനം നടത്തിയത്, വരുന്ന വഴിയിൽ മയ്യത്തിനെ മയ്യത്തും പരിപാലനം നടത്തിയിട്ട് വന്ന സുബഹിന്റെ സമയമാണ്. ചിന്തിക്കണം, നമ്മളാണെങ്കിലോ പാതിരാത്രി മുഴുവനും ഉറക്കം, പാതിരാത്രി മുഴുവനും ഉണർന്നിരിക്കുക, സുബഹിന്റെ സമയം മുഴുവനും ഉറങ്ങിക്കിടക്കുക. ഞാന് കമ്പളയിൽ ബംഗളയിൽ പറഞ്ഞതുപോലെ എന്താണ്, ആടിന്റെ വർഗത്തിനുള്ള വറക്കത്ത് കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യുന്നത് ആടാണ്, ആടല്ല, പശുവല്ല. പശു നമുക്കും ഒരു വല്ലാത്ത അസ്വസ്ഥതയാണെന്നേ, ശരിയല്ലേ? പശു വിറച്ച് നമ്മൾ കഴിക്കോ, കടയിൽ ചെന്നാൽ ബീഫാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വേണ്ട മട്ടൻ മതി എന്ന് പറയും. മട്ടൻ ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ പറയും ഇത് പോത്തൊന്നും ആയിരിക്കൂല, ഇത് പശു അല്ലോ ഒക്കെ ആയിരിക്കും എന്ന് പേടിച്ചിട്ട് നമ്മൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നവരാണ്. അത് പോട്ടെ, അത് വേറൊരു വിഷയം, അത് നമ്മുടെ ചർച്ചയല്ല. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യുന്നത് പട്ടി ആരും കശാപ്പ് ചെയ്യാറില്ല, ആടിനെയാണ്. ആടാണ് കശാപ്പ് ചെയ്യുന്നത്. ഈ ആട് അള്ളാഹു വറക്കത്ത് കൊടുത്തു, ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പട്ടിയുടെ വർഗത്തിന് ഒരു വറക്കത്തും ഇല്ല. പട്ടിയെ ബൈക്ക് ഇടിച്ചാ പോലും, ബൈക്കുകാരൻ മരിച്ചാ പോലും പട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, എഴുന്നേറ്റോടും. മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന, ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്ന 20% ആളുകളും പട്ടി കുറുകിനിയാടിയതാണ്. പട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല, നല്ല കട്ടിയാണ് എല്ലിന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ പട്ടിക്ക് ഒരു പ്രയാസവും ഇല്ല, പട്ടി എഴുന്നേറ്റ് നല്ല ആവേശത്തോടെ ഓടുന്നു. ആ പട്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ബറക്കത്ത് കുറഞ്ഞതാണ്, ആ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തില്ല. എന്താ കാര്യം? പട്ടിയുടെ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തില്ല, ആടിന്റെ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തു. എന്താ കാര്യം? ആടിനങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, ഈ സമയത്ത് തിരിച്ച് വീട്ടിൽ പോയിട്ട് ആടുണ്ടെങ്കിൽ ആട്ടും പുരയിലൊന്ന് കയറി നോക്ക്, ആട് നല്ല ഉറക്കത്തിലാണ്. അയവിറക്കാന്ന് പറയില്ല ഇവിടെ, അയവെട്ടുക എന്നാ, എന്താ പറയാ, അയവെട്ടുക. ആട് അയവിട്ടാറില്ല വൈകി രാത്രി, കാരണം എന്താണ്, നല്ല ഉറക്കത്തിലാണ്. നമ്മൾ ചെന്നങ്ങോട്ട് കാലാനങ്ങിക്കഴിഞ്ഞാൽ അത് അയവിട്ടും, കാരണം അത് ഉണരും. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ആട് അയവിറക്കാൻ തുടങ്ങും. എന്താ കാര്യം? ഉണർന്നു കഴിഞ്ഞു, കാരണം രാത്രി ഉറങ്ങും, സുബഹിക്ക് എഴുന്നേക്കും ആട്. പട്ടിയോ നേരെ തിരിച്ചാണ്, രാത്രി ഫുള്ള് കറക്കുവാണ്. ബൈക്കിൽ വരുന്നവന്റെ പുറകെ ഓട്ടം, കാറിൽ വരുന്നവന്റെ മുമ്പിൽ കുരച്ചി അടക്കം, ഉറക്കമേ ഇല്ല പട്ടിക്ക്. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ഒരറ്റ ഉറക്കം, അതാണ് പട്ടി. നമ്മൾ ഏത് വിഭാഗത്തിലാണ്? രാത്രി മുഴുവനും നമ്മൾ മൊബൈലിൽ കളിച്ചുകൊണ്ടാകണം. സുബഹിന്റെ സമയമെത്തുമ്പോ ആ മൊബൈൽ അറിയാതെ നെഞ്ചത്ത് വീഴും, നമ്മൾ ഉറങ്ങുകയും ചെയ്യും. ഇതല്ലേ സംഭവിക്കുക? ഇതല്ലേ സംഭവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ? ഈ മൊബൈൽ, ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും IMO ഒക്കെ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സഹോദരിമാരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന്. അള്ളാഹു കാത്തിരിക്കട്ടെ. രസകരമായി ഞങ്ങളുടെ ജില്ലയിൽ, ഞങ്ങളുടെ ജില്ലക്കടുത്ത് 10 കിലോമീറ്റർ 5-7 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു അത്ഭുതം നടന്നു, വാർത്തയായി. എന്താണെന്നറിയോ? 80-85 വയസ്സുള്ള ഒരു പ്രായമുള്ള മുത്തശ്ശി, ആ മുത്തശ്ശി സ്വന്തം ഭർത്താവുണ്ട്, 90 വയസ്സുണ്ട്, 85-90 വയസ്സുള്ള ഭർത്താവ്. ആ ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരു അപ്പൂപ്പനോടെ പൊളിച്ചോടി പോയിരിക്കുകയാണ്. എന്റെ കിടപ്പുണ്ട് ഉള്ളതായി പറയുന്നത്. അവസാനം എന്താ സംഭവിച്ചത്? ഇവള് ഈ ചില രീതികളിലും മാറ്റം വന്നപ്പോഴേ ഈ കളവന കാര്യം മനസ്സിലായി, വേറെ ആരുമായിട്ട് ലൈൻ ഉണ്ടെന്ന്, കമ്പനി ഉണ്ടെന്ന്. ആർക്കാ കമ്പനി അടിക്കാൻ പറ്റിയ പ്രായം? 85 കഴിഞ്ഞു. അങ്ങനെ കമ്പനി അടിച്ച് ലൈൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഇയാള് വാച്ച് ചെയ്യാൻ തുടങ്ങി, വീക്ഷിക്കാൻ തുടങ്ങി. ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല സാരിയൊക്കെ ഉടുത്തിട്ട്, പുതിയതൊക്കെ ഉടുത്തിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ നീ പൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാള് ഒരുങ്ങി ഇയാള് വേറൊരു വഴി കൂടെ വന്നു. വരുമ്പോ ഉണ്ട് അടുത്തുള്ള ഒരു സ്റ്റാൻഡിൽ വന്ന് ഇവളൊരു വണ്ടി കയറുകയാണ്. അദ്ദേഹം പുറത്തു നിന്ന് വണ്ടി എടുത്തപ്പോ ഇയാളും കൂടെ പുറകെ കയറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇയാള് ആ തള്ളെ പിടിച്ചിറക്കി. ആളുകള് പ്രശ്നമുണ്ടാക്കി, കാരണം നമ്മളെ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി പീഡിപ്പിച്ച കാര്യമൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് സംശയമായി. അവര് ഈ സഹോദരിയെ മർദ്ദിക്കുന്ന ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആകെ പ്രശ്നമുണ്ടാക്കി, അങ്ങോട്ട് അടി തുടങ്ങി. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഇങ്ങനെ അടിച്ചാലും കൊന്നാലും പ്രശ്നമല്ല, ഇവളെ ഞാൻ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായി. അങ്ങനെ 3 പേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ശിക്ഷാ നടപടിയൊന്നും എടുത്തില്ല. പേരക്കുട്ടികൾ, മക്കളൊന്നും ഇവിടെ ഇല്ല, വിദേശത്ത് എവിടെയൊക്കെയാണ്, പേരക്കുട്ടികളെ മക്കളെ വിളിച്ചു വരുത്തി മര്യാദയ്ക്ക് പറഞ്ഞ് വിലക്കണമെന്ന് പറഞ്ഞിട്ട് 3 എണ്ണത്തിനെ തിരിച്ചു കിട്ടി. എന്തൊരു ഗതികെട്ട കഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പാതിരാത്രികൾ നമ്മൾ ഉറങ്ങിക്കിടക്കണം, പകല് നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്യണം. പാതിരാത്രി മുഴുവനും നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. അത് മറ്റൊരു വിഷയം, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. നാലാമത് റസൂലുള്ളാഹി ചോദിച്ചു, ഫമന തബിഅ മിൻകും അൽയൗമ ജനാസാ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും മയ്യത്തിന് അനുഗമിച്ചവരുണ്ടോ, മയ്യപ്പിന് അനുഗമിച്ചവർ ആരെങ്കിലും എന്റെ മുമ്പിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും മടിച്ചിരിക്കുന്ന സമയത്ത് സിദ്ദീഖുകൾ എണീക്കുകയാണ്, ഉണ്ടുണ്ടു നബിയേ, അനയാ റസൂലല്ലാ, ഞാൻ ഇന്നൊരു മയ്യപ്പിനെ സംസ്കരിച്ചിട്ട് വരികയാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ ആദരവായ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ, സഹാബത്തിന് അത്ഭുതം കൂറുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലായോ? ഒരു പാവപ്പെട്ട സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആ പാവപ്പെട്ടവന് മരണപ്പെട്ടു പോകുമ്പോ ഇന്ന് പലരും ഇന്ന് അവഗണിക്കുകയാണ്, അവഗണിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, സ്കാരപ്പിന് കൈകെട്ടുന്നവരെ നിന്റെ അടുക്കൽ പിശാജ് വരുന്നതാണ്, അതുപോലെ നോമ്പ് പിടിക്കുന്നവന്റെ അടുക്കല് പിശാജ് വരുന്നതാ, ഹജ്ജിന് പോയാൽ പിശാജ് വരുന്നതാ, ഏത് ഇബാദത്ത് ചെയ്താലും പിശാജ് വരുന്നതാണ്. എന്നാല് ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾ ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇബാദത്തേതാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരൊറ്റ ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അതേതാ? നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ ശരീരമൊക്കെ ചെയ്യുന്നുണ്ട്, പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സിവിടെ ആയിരിക്കൂല, മനസ്സിവിടെ ആയിരിക്കൂല. നോമ്പ്, ആമാശയത്തിനും വാക്കി നോമ്പുണ്ട്, പക്ഷേ കണ്ണിന് നോമ്പില്ല, നോട്ടം മുഴുവനും വേറെ സ്ഥലങ്ങളിലോട്ടാ. കാതിന് നോമ്പില്ല, കാരണം എന്താണ്? ഏറ്റവും നല്ല ഫിത്തിന് പറയാൻ പറ്റിയ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോണ്ടല്ലോ, ആ സമയം കൂടെ കൂടുതൽ നമ്മൾ ചെവിയിലോട്ട് അടിച്ചു കയറ്റുകയാണ്. അതുപോലെ തന്നെ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്താലും അതിന് ഏകാഗ്രത ഉണ്ടാവൂല. ഒരേ ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ മുടി മുതൽ അകം വരെയുള്ള മുഴുവൻ ശരീരത്തിന്റെ ഭാഗങ്ങളും ഒരേ ഒരു ശ്രദ്ധയിൽ പോകുന്ന ഒരൊറ്റ ഇബാദത്ത് മാത്രമേ ഉള്ളൂ, അത് മയ്യത്ത് ചുമക്കുമ്പോൾ മാത്രമാണ്. ശരിയല്ലേ? അപ്പുറത്ത് കാമുകിയാണ് വന്ന് നിൽക്കുന്നതെങ്കിലും ചുമന്നുകൊണ്ട് പോകുന്ന മയ്യത്ത് ചുമക്കുന്ന ഒരുത്തൻ അവളെ നോക്കൂല. കാരണം എന്താണ്? നാളെ ഞാൻ ഇതുപോലെ ചുമക്കപ്പെടേണ്ടവനാണ്. അവൻ കണ്ണ് താഴ്ത്തി വെച്ച് നടക്കുന്നു. കേൾക്കുന്നതോ പുറകിലും മുമ്പിലും നിൽക്കുന്നവര് ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, അത് കേട്ടുകൊണ്ടാ പോകുന്നത്. അവന്റെ നാവിൽ നിന്നോ ലാ ഇലാഹ ഇല്ലല്ലാ, അവന്റെ കയ്യോ സന്തൂക്ക് ചുമന്നിരിക്കുകയാണ്, കാലോ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. അവന്റെ ചിന്തയോ നാളെ താൻ ഇതുപോലെ ഇദാഹമൽത ഇലൽ ഖബൂരി ജനാസത ഫലം ബിഅന്നക ബഅദഹാ മഹ്മൂലോ, ഇദാഹമൽത ഇലൽ ഖബൂരി ജനാസത ഫലം ബിഅന്നക ബഅദഹാ മഹ്മൂലോ, നീ ഒരു ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ചെറുപ്പക്കാര ചിന്തിക്കും, മോനെ അടുത്ത സമയം നീ ചുമക്കപ്പെടേണ്ടവനാണ്. മയ്യത്ത് ചുമന്നുണ്ടോ നീ ചിന്തിക്കണം. നാളെ ലോഹറിന് ചുമക്കുന്നവൻ ചിന്തിക്കേണ്ടത് അസറിന് ഒരു പക്ഷെ എന്റെ മയ്യത്തായിരിക്കും മറ്റുള്ളവരെ ചുമക്കുക, ആരല്ല എന്ന് കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല ഒരു സൗഭാഗ്യമാണ് ഒരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അല്ലാഹുവിലേക്ക് ഭയഭക്തിയോടെ ഏകാഗ്രതയോടെ അല്ലാഹുവിലേക്ക് വീക്ഷിക്കുകയാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. എത്ര പേര് അതിനെങ്ങനെ പിൻപറ്റാറുണ്ട്? നമ്മൾ പറയുന്നത് എന്താ? നിങ്ങൾ വിശുദ്ധമായ ഉംറയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വാപ്പ ഇവിടുന്ന് അജിന്റെ ക്ലാസ്സിനും ഉംറയുടെ ക്ലാസ്സിനൊക്കെ വാപ്പായും മോനൊക്കെ ഒരുമിച്ചായിരുന്നു, അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ, ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല, പിണങ്ങി ഇരുന്നിട്ടേ ഇല്ല, ഭാര്യയും ഭർത്താവും കൂടി ഹജ്ജിന്റെ ഉംറയുടെ ക്ലാസ്സിന് പോയി. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇവിടുന്ന് ഇഹ്റാം കെട്ടി പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി അവിടെ ചെന്നു, ഉംറ കഴിഞ്ഞു, തഹല്ലുലായി പെട്ടെന്ന് മസ്ജിദ് ആയിഷയെ പോയി, തൻഹീമി പോയി, ജഹറാനെ പോയി, ഒക്കെ പോയി, ഹുദൈബിയെ പോയി, എല്ലാ ഭാഗങ്ങളിലും പോയി, അവിടെയൊക്കെ ചെന്ന് ഇഹ്റാം കെട്ടി നല്ല രീതിയിൽ ഉംറയൊക്കെ നിർവഹിച്ച് വരുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ടു പോയി ഭാര്യ. ആ ഭാര്യ മരിച്ചു പോയാൽ എന്റെ പൊന്നു ഭർത്താവേ, നിനക്ക് നിന്റെ ഭാര്യനെ തൊടാനുള്ള ബാക്കിയില്ല. കാരണം എന്താ? അറബികൾ കൊണ്ടുപോകും, അറബികൾ കൊണ്ടുപോകും, അവർക്ക് അതൊരു പുണ്യമാണത്. കാര്യം എന്താണ്? നിസ്കാരം കഴിഞ്ഞ് വരുന്ന അറബികൾ മയ്യത്തെടുക്കുന്ന സമയത്ത് ഓടി ഒന്ന് തൊടും, മൂന്ന് ചുവടങ്ങോട്ട് വെക്കും, എന്നിട്ട് തിരിഞ്ഞു വരും. എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മന തബിഅ ജനാസതന വഹമലഹാ സലാസമിറാർ,
മൂന്ന് ചുവട്ടടി മരിമോനെ, അടുത്തുള്ളവന്റെ മരണപ്പെട്ടു പോയ മയ്യത്തെ ചമന്നുകൊണ്ട് പോകുമ്പോ നീ അവാ മയ്യത്തെ ചുമക്കാൻ ആരോഗ്യം നിനക്ക് കാണില്ല. വിഷമിക്കണ്ട, നീ വെറുതെ ഒന്ന് സന്തോക്കിലൊന്ന് പിടിക്കുമോ, ആ സൗമന്ത്രത്തിൽ നീ ഒന്ന് പിടിക്കുമോ, പിടിച്ചിട്ട് മൂന്ന് ചുവടൊന്ന് മുന്നിലോട്ട് നീ ഒന്ന് ചവിട്ടുമോ. റസൂലുള്ള പറയുകയാണ്, ഫഖദ ഖല മാലൈഹി മിന ഹഖിഹാ, മയ്യത്തെ ചുമമു എന്ന കടമയോട് നീ ബാധ്യതപ്പെട്ടവനാണെന്ന് മുഹമ്മദ് മുസ്തഫ കണ്ടില്ലേ. അറബികള് മൂന്ന് ചുവട് വെച്ചിട്ട് അവർ വീണ്ടും അടുത്തുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പുണ്യം അവർക്ക് കിട്ടിപ്പോയി, പുണ്യം അവർക്ക് കിട്ടിപ്പോയി. അല്ലാഹുവേ എത്ര പുണ്യമാണ്! ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഒരു മയ്യത്ത് ചുമക്കുന്ന ഒരാക്ക്, മയ്യത്തിന് അനുഗമിക്കുന്ന ഒരാക്ക്, മയ്യത്തുമായി ബന്ധപ്പെട്ട് ശ്മശാനത്തിൽ എത്തുന്നത് വരെ, മയ്യത്തുമായി സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവന് എന്ത് പുണ്യമാണ് അല്ലാഹുവേ നീ കൊടുക്കുന്നത്! ആ സമയത്ത് അല്ലാഹു ദാവൂദ് നബിയോട് പറയുകയാണ്, ദാവൂദ് നബിയേ, അവന് മരിച്ചുപോയ അവന് വേണ്ടി നമസ്കരിക്കാം. മാലാകമാര് വരും നബിയേ, മാലാകമാര് വരും നബിയേ. മയ്യത്ത് കുളിപ്പിക്കുന്ന പുരയിലൊന്ന് കയറിയിട്ട് ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം കോരി ഒന്ന് ഒഴിച്ചു കൊടുക്ക്. അതല്ലെങ്കിൽ പൊതിയുന്ന സമയത്ത് നീ ചെന്നിട്ട് പതുക്കെ ഒന്ന് തുണിയൊന്ന് പിടിച്ചു കൊടുക്ക്. വേണ്ട വേണ്ട, മയ്യത്ത് ചുമന്നു കണ്ടുപോകുമ്പോ അതിന്റെ പിന്നിലൂടെ നീ ഒന്ന് നടക്കുമോ? നിനക്കല്ല വരുന്ന പ്രതിഫലം എന്താണ്? നീയും മരിക്കണ്ടേ, ഈ ലോകത്തിൽ നിന്ന് വിട പറയണ്ടേ. ആ വിട പറയുന്ന സമയത്ത് നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാ, അല്ലാന്റെ മാലാകമാരി വരുമെന്ന് മുഖബിറേ സ്വാദിഖേ സ്വാദിഖുൽ നബി, ലോകത്തിന്റെ മുട്ടേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ, നീ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത, നീ മരിക്കുന്ന സമയം നിനക്ക് മലക്കുകൾ വന്ന് നിന്റെ മയ്യത്ത് ചുമക്കും. നിനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ മലക്കുകൾ ഉണ്ടാകും. ചരിത്രത്തിൽ എത്രയോ ചരിത്ര പുരുഷന്മാർക്കും മലക്കുകളും മയ്യത്ത് നിസ്കരിച്ച ചരിത്രമുണ്ട്. നമ്മൾ മരിച്ചുപോയാൽ ആരാ വരാൻ എന്റെ പ്രിയപ്പെട്ടവരെ? ആര് വരും? ഒരു കൂട്ടര് മാത്രം നമുക്ക് വേണ്ടി കരയാനുണ്ടാകും. നമ്മൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അവര് മാത്രം നമുക്ക് വേണ്ടി കരയും. പോരാ, നിസ്കാര പായ കരയണം, നമസ്കാര മുസല്ല കരയണം, തസ്ബീഹുമാല കരയണം, ഓതിയ ഖുർആനിന്റെ ആയാത്തുകളും ഖുർആനിന്റെ പേപ്പറുകളും നമുക്ക് വേണ്ടി കരയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആദരവായ പ്രവാചകം പഠിപ്പിച്ചു, എങ്ങനെയാണ് പോകേണ്ടത്, അതുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിന്റെ അതിന്റെ ക്ലൈമാക്സിലേക്ക് ഞാൻ വരികയാണ്. എങ്ങനെയാണ് മയ്യത്ത് സംസ്കരണത്തിൽ പോകേണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്ത് വണ്ടിയിലാണോ കൊണ്ടുപോകുന്നത് തങ്ങളെ? അത് നടന്നാണോ? നടന്നിട്ടുണ്ടല്ലോ. ദൂരെ നിന്നാണെങ്കിൽ വണ്ടി കൊണ്ടുപോകും, അല്ലെങ്കിൽ നടന്നാ പോകുന്നത്. ഞങ്ങളുടെ നാടുകളിലൊക്കെ നടന്നു പോകും, ദൂരമാണെങ്കിൽ വണ്ടി കൊണ്ടുപോകും, ഇവിടത്തെ പോലെ തന്നെ. പക്ഷേ നടന്നു കൊണ്ടുപോകുന്ന മയ്യത്താണെങ്കിൽ പോലും ചില മിടുക്കന്മാരുണ്ട്. അവര് വണ്ടിയിലേ വരൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹാബാക്കൾ നടന്നു വരുമ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റസൂലുമൊത്തൊരു ജനാസ യാത്രയിൽ പങ്കെടുത്തു. നബിയും സൗബാൻ തങ്ങൾ പറയാ, ഞാനും പ്രവാചകനും കുറെ സഹാബാക്കളും ഒത്തൊരു മയ്യത്തിന് ചുമന്നു കൊണ്ടുവരുന്ന സമയത്ത് കുറെ ആളുകൾ വാഹനപ്പുറത്ത് കയറി. അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്, കുതിരയാണ്, കഴുതയാണ്. അങ്ങനെ വാഹനപ്പുറത്തവരെ കയറി വരുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ വിവരണമാവുകയാ. നബി തങ്ങളെ പറയുകയാണ്, അലാ തസ്തഹിയൂ, നാണമില്ലേടാ. ആരോടാണ് പറയുന്നത്? സഹാബത്തിനോട് പറയുകയാ. മയ്യത്ത് ചുമന്നു കൊണ്ടുവരുന്ന സഹാബത്ത് സൗബാ തങ്ങളുടെ കൂടെ റസൂലുള്ള നടന്നു വരികയാണ്. പുണ്യപൂമാൻ എന്ന ലോകത്തിന്റെ നേതാവ് നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല നേതാവ് ആർക്കാണ്? മുസ്ലിമിനെ മാത്രമല്ലല്ലോ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും നേതാവ് റസൂലുള്ളാഹിയാ. സംശയിക്കണ്ട, ആ പ്രവാചകൻ നടന്നു വരുന്ന സമയത്താണ് പ്രിയപ്പെട്ടവര് VIP യും റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹിയാണല്ലോ ലോകം പടയ്ക്കുന്നതിന് കാരണക്കാരന്. പക്ഷെ അല്ലാ റസൂല് നടന്നു വരുമ്പോ, സൗബാരങ്ങൾ നടന്നു വരുമ്പോ, സഹാബത്ത് നടന്നു വരുമ്പോ, കുറെ ആളുകളെ വാഹനപ്പുറത്ത് കയറി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് റസൂലുള്ള ചോദിക്കുകയാണ്, അലാ തസ്തഹിയൂ, നാണമില്ലേ, ഇന്നമലായി
അല്ലാന്റെ മലക്കുകളെ നടന്നു വരികയാ, അല്ലാന്റെ മാലാകമാരും നടന്നു വരികയാ. മാലാകമാരെ മടന്നു വരുമ്പോ നിങ്ങൾ വാഹന പുറത്ത് കയറി വരുന്നു മനുഷ്യരെ. അല്ലാന്റെ മലക്കുകൾ പോലെ നടന്നു വരുമ്പോ നിങ്ങൾ വാഹന പുറത്ത് കയറിയിട്ടാണോ വരുന്നത് പാടില്ല. അതുകൊണ്ട് വാഹനത്തിൽ നിന്ന് പുറപ്പിറങ്ങാ റസൂലുള്ളാഹി പറയുമ്പോ നബിതങ്ങളെന്ന് പറഞ്ഞാ പിന്നെ രണ്ടഭിപ്രായമില്ല. പള്ളിയിലെ ഇമാമ പറഞ്ഞ ആറഭിപ്രായമായി, പള്ളിയിലെ ഇമാമ പറഞ്ഞാൽ ആറഭിപ്രായമായി. ഇന്ന് പള്ളിയിരിക്കുന്ന ഇമാമിനെ കണ്ടാൽ അറിയാമോ മഹല്ലത്തിൽ ഏത് സംഘടനയാണ് കൂടുതലുള്ളതെന്ന്. മെഹ്റാബിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ നോക്കിയാറിയാ ഈ മഹല്ലത്ത് ഏത് സംഘടനയുടെ അണ്ടറിലാണെന്ന്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി എന്ന് പറഞ്ഞ അതിനെ എതിർത്തെന്ന് പറയാൻ ഒരു സഹാബിയും മുന്നിടൂല, ഒരു സഹാബിയും മുന്നിലേക്ക് വരൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നാണമില്ലേ നാണമില്ലേ നാണമില്ലേ. ഇത് കേട്ടപ്പോൾ ആ സഹാബത്ത് ചാടിയിറങ്ങുകയാണ്. എന്റെ സഹോദരങ്ങളെ, മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളെ നടന്നു വരികയാ, അല്ലാഹുവിന്റെ മലക്കുകളെ പോലും നടക്കുകയാണ്. സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അറിയുമല്ലോ. റസൂലുള്ളാഹി ജനാസ ചുമന്നുകൊണ്ട് വരികയാണ്. നബിതങ്ങളെ നോക്കുന്ന സഹാബത്തിനെ കാണാൻ കഴിഞ്ഞത് പുണ്യനബി തള്ളവരുടെ നിലത്തൂണിയിട്ട് നടന്നു വരികയാ, തള്ളവരുടെ നിലത്തൂണിയിട്ട് റസൂലുള്ള നടന്നു വരികയാണ്. പെങ്ങളെ, അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് വേണ്ടേ? പെങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം വേണ്ടേ? തള്ളവരുടെ നിലത്തൂണിയിട്ട് റസൂൽ നടക്കുകയാണ്. ആരുടെ ജനാസയ ചുമക്കുന്നതെന്നറിയോ? മഹാനായ അൻസാരികളുടെ നേതാവ് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമക്കുമ്പോ റസൂലുള്ള തള്ളവരുടെ നിലത്തൂണിയിട്ട് വരികയാണ്. ചോദിച്ചു, നബിയേ കാര്യം എന്താ? നബി തങ്ങൾ പറയുന്നു, സഹാബത്തെ മലക്കുകൾ ഇറങ്ങി വന്ന് ചുമന്നതിനാ, മലക്കുകൾ ആ മയ്യത്ത് ചുമന്നുകൊണ്ട് വന്നതിനാ എനിക്ക് നടക്കാൻ സ്പേസ് ഇല്ല, സ്ഥലമില്ല സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഉള്ള സ്ഥലത്ത് നിറ്റാ തള്ളവരുടെ ഊണിയിട്ട് വന്നതാണ്. ഉള്ള സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് ഞാൻ തള്ളവരുടെ നിലത്തൂണിയിട്ട് വന്നതാണെന്ന് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവരെ, അല്ലാഹുവിന്റെ മാലാകമാര് അവന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാം. അവന്റെ മയ്യത്ത് ചുമക്കുമ്പോ നടന്നു വരികയാണ് കാൽനടയായി. അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. സദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, സഹാബത്തിനോട് ചോദിക്കുകയാണ്, നേരെ സുബഹിയായിട്ടേ ഉള്ളൂ, നിസ്കാര കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്താണ് നബി തങ്ങൾ ചോദിച്ചു, സഹാബത്തെ ഇന്ന് നോമ്പുകാരാരാ ഉള്ളത്? ഞാനുണ്ട് നബിയെ. സിദ്ദീഖ് എഴുന്നേറ്റു, ഇന്ന് ആരാണ് ഭക്ഷണം ആ രോഗി സന്ദർശിച്ചതാരാ? ഞാനുണ്ട് നബിയെ, ഞാനുണ്ട് നബിയെ, സിദ്ദീഖ് പറഞ്ഞു. മൂന്നാമത് റസൂല് ചോദിക്കുന്നു, ഇന്ന് ആരാണ് മിസ്കീന് ഭക്ഷണം കൊടുത്തത്? ഞാനുണ്ട് നബിയെ, ഞാനുണ്ട്, സിദ്ദീഖ് മറുപടി കൊടുത്തു. നാലാമത് നബി തങ്ങൾ ചോദിച്ചു, ഇന്നാരാ ഏതെങ്കിലും ഒരു മയ്യത്തിനെ സംസ്കരിച്ചത്? ഞാനുണ്ട് നബിയെ. സിദ്ദീഖ് എഴുന്നേറ്റപ്പോൾ ആദരവായ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? പഠിച്ചു വെച്ചോ എന്റെ കാങ്കോൽ നിവാസികള്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, പഠിച്ചു വെച്ചോ, ഒരു ദിവസം ആരെങ്കിലും നോമ്പുകാരനായി എഴുന്നേറ്റ് വന്നാ, അന്ന് തന്നെ ഏതെങ്കിലും മിസ്കീന് ഭക്ഷണം കൊടുത്ത, അന്ന് തന്നെ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശനം നടത്തിയ, അന്ന് തന്നെ ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഒരാള് പോയി കഴിഞ്ഞാൽ, ഇരുന്നാലും കൂടി ഒരുമിച്ച് കൂടുന്നവനെ, ഇരുന്നാലും കൂടി ആരൊരാളിൽ ഒരുമിച്ച് കൂടുന്നുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്.